ഇന്ന് ഞാൻ ദമാമിലെ ലേഡീസ് മാർക്കറ്റിലാണ് ഉള്ളത് കേട്ടോ. ലേഡീസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ക്ലോത്തിങ് സെക്ഷൻ അല്ല ആദ്യമായിട്ട് കാണിക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ദമാം മാർക്കറ്റിലെ പല സെക്ഷനും ഉണ്ട് കേട്ടോ. ആ പല സെക്ഷനിൽ പെട്ട ഒരു മെയിൻ സെക്ഷൻ, ലേഡീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ് ഗോൾഡ് മാർക്കറ്റ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഗോൾഡ് മാർക്കറ്റിലാണുള്ളത്. അതായത് ഇവിടെ സൗദികളുടെ ഗോൾഡ് സെക്ഷനാണ്. അപ്പം അവരുടെ ആഭരണങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന എല്ലാ സൗദി സ്റ്റൈലിലുള്ള ആഭരണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻ ഗോൾഡ് മാർക്കറ്റ് ഇവിടെയല്ല, ഇത് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയാലാണ്, അതായത് ഈ ലേഡീസ് മാർക്കറ്റിൻ്റെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഇന്ത്യൻ ഗോൾഡ് മാർക്കറ്റ് കേട്ടോ. നമുക്കിപ്പം അവിടെ മലബാറും അങ്ങനെയുള്ള ജുവലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഇവിടുത്തെ ഗോൾഡ് മാർക്കറ്റ് പ്ലസ് ബംഗാളി മാർക്കറ്റ്, ഞാൻ പറഞ്ഞിരുന്നു ബംഗാളി മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതായത് വെജിറ്റബിൾ മാർക്കറ്റ് അതെല്ലാം കാണിക്കാമെന്ന് പറഞ്ഞു. അവിടുത്തെ തിരക്ക് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ദമാമിലെ ലേഡീസ് മാർക്കറ്റും ബംഗാളി മാർക്കറ്റും ഒക്കെ ആയിട്ടാണ് കേട്ടോ. നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അല്ലെങ്കിൽ ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഗോൾഡ് മാർക്കറ്റിലെ റോഡ്സാണ് കാണുന്നത്. റോഡ്സ് ഒക്കെ കണ്ടത് എത്ര അടിപൊളി സ്റ്റൈലാണ്. റോഡാണ് നോക്കിയാളേ, നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല ഇൻ്റർലോക്ക് ഇട്ട് രണ്ട് സൈഡും നല്ല ചെയർസും അതുപോലെ തന്നെ ഫ്ലവർ പോട്ടും ഒക്കെ വെച്ചിട്ട് നല്ല റെഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി, നല്ല നീറ്റാണ് റോഡും. അതുപോലെ തന്നെ ഇവിടുത്തെ ഗല്ലികളൊക്കെ ഭയങ്കര വൃത്തിയാണ്. അവിടെ പിന്നെ സൗദി പെണ്ണുങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള സൗദി ഡ്രസ്സുകളും മറ്റുമൊക്കെ എന്ന് പറഞ്ഞാൽ. ഞാൻ ലേഡീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ലേഡീസിനുള്ള ഐറ്റംസാണ് സെയിൽ ചെയ്യുന്നത്. ഇവിടെ പിന്നെ കൂടുതലും ഇതാണ് ഗോൾഡ് മാർക്കറ്റാണ് കേട്ടോ. ഈ കാണുന്നുണ്ടല്ലോ ഗോൾഡ് മാർക്കറ്റ്, ഇതെല്ലാം സൗദി ഗോൾഡാണ് കേട്ടോ. സൗദികൾ ഉപയോഗിക്കുന്ന ഗോൾഡാണ് ഈ കാണുന്നത്. ഇവിടെ ഗോൾഡ് റിപ്പയറിംഗ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം സൗദി സ്റ്റൈലിലുള്ള ഗോൾഡ് ആണ്. നോക്കിയാൽ എന്തൊക്കെ ഇതൊക്കെ ദുപ്പട്ടകളും അത് ഇതുമൊക്കെ ഇത്രയും വലിയ ഗോൾഡിൻ്റെ ആഭരണങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. വൈറ്റ് ഗോൾഡും ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെ നാട്ടിലതുപോലെ 24 ക്യാരറ്റ് അല്ലാന്ന് തോന്നുന്നു. 24 ക്യാരറ്റ് ഇങ്ങനെ ഇവർ ഉപയോഗിക്കാറില്ല. നോക്കിയേ, പക്ഷെ കുറേ ഗോൾഡ് മാർക്കറ്റൊക്കെ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അതായത് വിദേശികൾക്ക് ഇവിടെ പാടില്ല, സ്വദേശികൾ മാത്രമേ ഗോൾഡ് മാർക്കറ്റിൽ ജോലി ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതൊക്കെ ഈ ഗോൾഡ് മാർക്കറ്റിന് കുറേ അടി വന്നു. അങ്ങനെ ഇപ്പം ഇവിടെയൊക്കെ നിർത്തി. അതുപോലെ തന്നെ ഗോൾഡിന് മറ്റുള്ള രാജ്യങ്ങളിൽ പോലെ ഇവിടുത്തെ ടാക്സ് വന്നതിന് ശേഷം ഇവിടുത്തെ ഗോൾഡ് പ്രൈസ് വളരെ കൂടുതലായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ഗോൾഡിന് അത്രത്തോളം ബിസിനസ് ഇല്ലാതെ വന്നത് എന്ന് പറഞ്ഞാൽ. 15% ടാക്സ് ഉണ്ട് ആഭരണങ്ങൾക്ക്. ഗോൾഡ് കോയിനൊന്നും ടാക്സ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾഡ് മാർക്കറ്റിലെ വിശേഷങ്ങൾ. നിങ്ങൾ കണ്ടല്ലോ ഗോൾഡ് മാർക്കറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നല്ല ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റ്സ് നടത്തി നല്ല സെറ്റപ്പാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലേഡീസിൻ്റെ വസ്ത്രങ്ങളും അതുപോലെ ഇങ്ങനെ വയ്ക്കുന്നത് നോക്കി. ഓരോരോ ഗല്ലികൾ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഹൈ സെക്യൂരിറ്റിയാണ് കേട്ടോ. ഈ ഏരിയയിലൊക്കെ ഹൈ ഒരുത്തരുമില്ല. എനിക്ക് ഗോൾഡ് മാർക്കറ്റ് കടകൾ ഇങ്ങനെ തുറന്നു വെച്ച് സ്വർണം ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഒരു മനുഷ്യരില്ല. നോക്കിയാൽ കസ്റ്റമേഴ്സൊന്നുമില്ല, വെറും ആ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ ഗോൾഡ് റിപ്പയറിംഗ് ഒക്കെ നടക്കുന്നത് പാകിസ്ഥാനികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണ്. നോക്കി എന്തെല്ലാം ആടയാഭരണങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കണം എന്ന് നോക്കിയാൽ കണ്ടില്ല. ഇതിൻ്റെ ഒരു സ്ഥലമാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ 4 സൈഡിലും മുന്നിലും പിന്നിലും മൊത്തം ഗോൾഡ് മാർക്കറ്റാണ്. പല കമ്പനികളുടെ പല നാട്ടുകാരല്ല സൗദികൾ തന്നെ നടത്തുന്ന ഗോൾഡ് ഷോപ്സാണ്. പിന്നെ ഇൻ്റർനാഷണൽ ജുവലറീസ് ഉണ്ട് ഇതിൻ്റെ അപ്പുറ സൈഡിലാണ്. അത് അവിടെയാണ് ഇന്ത്യൻ ജുവല്ലറികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജുവല്ലറി, അതായത് ലേഡീസിൻ്റെ ഗോൾഡ് മാർക്കറ്റിൻ്റെ ഏരിയയുടെ വിശേഷം. ഇത് ഞാൻ ഒന്നും കാണിച്ചില്ല കേട്ടോ, ഇതിൻ്റെ ഒരു എൻഡ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കി എങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഞാൻ ബാക്കി ഇനി ബംഗാളി മാർക്കറ്റിൻ്റെ വിശേഷമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ഏരിയ ഫുള്ള് മാർക്കറ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയേ ജനങ്ങൾ നോക്കിയേ, ഇത് ഫുള്ള് ടാക്സി. ഇവിടെയൊക്കെ ടാക്സി, ഗ്രീൻ ടാക്സി ചെയ്തോ. ഈ
ജനസഞ്ചയമാണ്, ഒരു രക്ഷയില്ലാത്ത ജനം കേട്ടോ. നല്ല കാലാവസ്ഥ കേട്ടോ, ചൂടില്ല, അതിലും ചെറിയ പുഴുങ്ങലുണ്ട്, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. എന്നാലും നല്ല കാലാവസ്ഥ ആയത് കാരണം ജനങ്ങൾ ശരിക്കും ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഓക്കെ, ഒരു ഷോപ്പിലേക്ക് തിരക്കുണ്ടായി, എല്ലാവരും ഓരോരോ ബിസിനസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഇഷ്യൂ ഇവിടെ പാർക്കിംഗ് ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ. വെള്ളിയാഴ്ചയും പാർക്കിംഗ് ഫീസ് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവർ എടുത്തോണ്ട് പോകും. അത് കാരണം ആൾക്കാർ പാർക്കിംഗ് കിട്ടാത്ത കാരണമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ അത് ടാക്സിക്കാർക്ക് ഉപയോഗമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വാഹനം കൊണ്ടുവരില്ല. പാർക്കിംഗ് വലിയ വിഷയമായതുകൊണ്ട് വാഹനം അവർ വീടുകളിലോ അല്ലെങ്കിൽ റൂമിലോ ഓഫീസിലോ ഒക്കെ വെച്ചിട്ട് ടാക്സി കയറി അല്ലെങ്കിൽ ബസ്സിൽ കയറി ഇവിടെ സിറ്റി സെൻറ്ററിൽ ഇറങ്ങിയിട്ട് പിന്നെ അവരിങ്ങനെ പോവാണ്. ഇവിടെ കണ്ട ഏത് തരത്തിലുള്ള ടെലഫോണുകളും വിൽക്കുന്നുണ്ട്, എല്ലാവിധ പഴയ സെറ്റുകളും ഇവിടെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എന്നാ ഓക്കെ, ഇവിടെ എല്ലാവിധ ഫോണും ചാർജറും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, പഴയ കാലത്തുള്ള ഫോണും ചാർജർ, പഴയ പാത്രങ്ങൾ, യൂസ് ചെയ്ത പാത്രങ്ങൾ, ഇതെല്ലാം വിജയിക്കുന്നുണ്ട്. പഴയ ഫോണുകളാണ്, പഴയ ടൈപ്പ് ഫോൺ എല്ലാ അഥവാ നോക്കിയ 3310 മുതൽ എല്ലാം നിർത്തലാക്കി പോയ ഫോണുകളും ഇവിടെ അവൈലബിളാണ്. അതുപോലെ തന്നെ ചാർജേഴ്സ്, ചെറിയ 10 റിയാലിൻ്റെ 15 റിയാലിൻ്റെ ഫോണും അതിൻ്റെ ചാർജറും ഒക്കെ ഇവിടെ അവൈലബിൾ. അതുപോലെ അവിടെ ലാപ്ടോപ്പ് ഒക്കെ, ലാപ്ടോപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. പഴയതും പൊളിഞ്ഞതുമായ ലാപ്ടോപ്പ്, ടാബ്, നല്ല ടാബുകള്, എല്ലാ ബിസിനസ്സുകളും ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു മനുഷ്യൻ ലേലം വിളിയാണ് കേട്ടോ. ഇവിടെ ലേലം വിളിയാണ്. പെർഫ്യൂം വയ്ക്കുന്നതാണ് കേട്ടോ, വണ്ടിയുടെ മേളിൽ കയറി ഇരുന്നിട്ട് ഏടാ ആൾക്കാരെ ഇങ്ങനെ പൈസ വാങ്ങുന്നു. ജനങ്ങൾ ആവശ്യം പോലെ പെർഫ്യൂം വാങ്ങിച്ചോണ്ട് പെർഫ്യൂമാണ്, എല്ലാ ടൈപ്പിലുള്ള പെർഫ്യൂമാണ്. ഓക്കെ, വാച്ച്, പെർഫ്യൂമ്, ടെലഫോണ്, ലേലം വിളി 27 വിറ്റ്, 27 റിയാൽ ഒരു വാച്ച് ലേലം വിളിച്ചു ഇയാളെ വാങ്ങിയ. ജനങ്ങൾ ആവേശം പോലെ ഉണ്ട്, കൂടിക്കിടക്കാട്ട. അതേണ്ടോ, ഇവിടെ ഒരു ജിലേബി ഉണ്ടാക്കണ കട ഉണ്ടോ, ഫുൾ ജിലേബി ആട്ടോ. ജിലേബി, ജിലേബി സ്വീറ്റ്സ്, സ്വീറ്റ് ഷോപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ, അല്ല സ്വീറ്റ് ഷോപ്പാണേ, ഒരു സ്വീറ്റ് ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ദമാമിലോട്ടോ, സൈൽ കോത്ത് സ്വീറ്റ് ഷോപ്പ് കേട്ടോ. പത്താത്താ അമ്മയെ സുഖം വേണ്ട. ജിലേബി ചുമന്ന കളറിൽ 2 ജിലേബി, അതുപോലെ തന്നെ ഓറഞ്ച് കളറിലെ ജിലേബി ഉണ്ട് കേട്ടോ. ഇതേ ഒരു ജിലേബി ഉണ്ടാക്കുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ആൾക്കാരാവശ്യം പോലെ ഇരുന്ന് ജിലേബി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് വൈകുന്നേരത്തെ ഒരു ബിസിനസ്സാണ് കേട്ടോ അവിടെ. അറിയാം
ഇത് ദമാമിലെ ബംഗാളി മാർക്കറ്റ് ആണ് കേട്ടോ. ബംഗാളികളുടെ കൂട്ടമാണ് ഇവിടെ. എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും. എന്ന് പറഞ്ഞാൽ പച്ചക്കറി, ഇറച്ചി, മീൻ എന്ന് വേണ്ട സാധനങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടോ? ഈ കാണുന്നൊക്കെ മീൻ്റെയും പച്ചക്കറിയുടെയൊക്കെ ഏരിയയാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ്. പക്ഷെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെയും കൊണ്ടൊന്നും വരാൻ പറ്റില്ല. വല്ലാത്തൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഞെക്കി പിഴിഞ്ഞളയും ജനങ്ങളെ, പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്നു. അതായിരിക്കും അവസ്ഥ. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. അതായത് എവിടെ നോക്കിയാൽ ഇവിടെ ഈത്തപ്പഴം, അത് ഇത്, ചപ്പുചാവറ എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നോക്കിയാൽ ദമ്മാമിൽ ഈ കാണുന്ന എല്ലാം ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ മൊത്തം ഫ്രൂട്ട്സ് വിൽപ്പനയാണ്. ഇത് നോക്കിയാൽ എല്ലാവിധ ഫ്രൂട്ട്സും ഉണ്ട്. ആവശ്യം നല്ല ഫ്രൂട്ട്സ് അന വദ്യന്ത കേട്ടാ. ഇവിടെ എല്ലാവിധ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. പിന്നെ അപ്പൊന്നും, അതുപോലെ മീൻ, വാളമീനൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ ഗ്രേപ്സ്, കൊഞ്ച് എല്ലാം വിൽക്കുന്നത്. ഈ പബ്ലിക് റോഡിലാണ് കൊണ്ടിട്ട് മീൻ വിൽക്കുന്നത്. നമ്മളെ നാട്ടിനെക്കാളും ഗതികേടാണ് കേട്ടോ. നോക്കിയാൽ ഇവിടെ പച്ചക്കറി കട ഉണ്ടോ? ഏതുവിധ പച്ചക്കറി കടകളുണ്ട് നമ്മളെ നാട്ടിൽ? എല്ലാവിധ പച്ചക്കറി ഉണ്ട് കേട്ടോ. 5 റിയാൽ, 4 റിയാൽ, 3 റിയാൽ, അതുപോലെ തന്നെ പയർ. ഈ കിന്നൊക്കെ ഭയ ഇലവർഗങ്ങൾ, എല്ലാവിധ ഇലവർഗങ്ങളും ഉണ്ട്. ചീര കിന്നൊക്കെ പാഞ്ച് റിയാൽ കച്ചേ പീസ്. എ ബി മേ ആത്തോ വാപ്പസ് ആട്ടോ. ഓക്കെ, ഇതുണ്ടല്ലോ. ഇവിടെ എല്ലാം പച്ചക്കറി കടയാ. ഒരു രക്ഷയില്ലാത്ത പച്ചക്കറി കട. ജനങ്ങൾ കിടന്ന് തിക്കി തിരക്കാണ്. ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് തിരക്ക് കുറവുണ്ട്. ആ എൻട്രൻസിൽ മാത്രമാണ് ഇത്രത്തോളം തിരക്കുള്ളത് കേട്ടോ. എൻട്രൻസിൽ വല്ലാത്ത തിരക്കാണ്. അതുപോലെ തന്നെ വല്ലാത്ത സ്മെല്ലും, വെരി ബാഡ് സ്മെൽ. പക്ഷെ എല്ലാം പച്ചക്കറികളും ഫ്രഷാണ് വിൽക്കുന്നത്. അതെല്ലാം ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നതായതുകൊണ്ട് ചീപ്പാണ്. നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുമ്പോഴത്തേക്കും 1 കിലോയ്ക്ക് 5-10 ഒക്കെ കൊടുക്കേണ്ടത്. ഇവിടെ വരുമ്പോഴത്തേക്കും 2 കിലോ, 3 കിലോയ്ക്ക് ഒക്കെ 10 കിലോ, 3 കിലോ ടൊമാറ്റോ 10 റിയാൽ. പിന്നെ ചീര, ചുവന്ന ചീര, പച്ചച്ചീര, ഇതിനെല്ലാം വിലക്കുറവുണ്ട്. 5-6 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 10 റിയാൽ, 5 റിയാൽ, അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും അതിന് വില കൂടുതലാണെന്ന് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ചീപ്പറാണ്. പക്ഷെ സാധാരണപ്പെട്ടവർ വന്ന് വാങ്ങുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. ഞെക്കി പിഴിഞ്ഞ് വല്ലാതാക്കും. അതുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത്. കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ സിംഗിളായിട്ട് അങ്ങനെ വരാം. പിന്നെ പേഴ്സും അത് ഇതൊക്കെ പോക്കറ്റിലിട്ടിട്ട് വരുന്നവർ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ
തൊഴിലാളികളും ഉണ്ട്, അതുപോലെ തന്നെ കള്ളന്മാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഫുള്ളായിട്ട് വിദേശികൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു നാട്ടുകാരെയും കാണുന്നില്ല. അതൊക്കെ ഫുള്ളും കൂടുതലും ഈ ബംഗ്ലാദേശി പൗരന്മാരാണ് ഇതിൻ്റെ കച്ചവടം നടത്തുന്നത്. ഇവിടെ ഇത് ബംഗ്ലാദേശി മാർക്കറ്റാണ്, പക്ഷേ നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികളെല്ലാം ഇവിടെ അവൈലബിളാണ്, ഒന്നിനും കുറവില്ല കേട്ടോ. ഈ അറ്റം ഒരറ്റത്ത് നിന്ന് തുടങ്ങിയാൽ ഏതാണ്ട് കിലോമീറ്റർ കണക്കിന് ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കും. എല്ലാ സാധനങ്ങളും ഉണ്ട്, നിങ്ങൾ നോക്കി സകല സാധനങ്ങളും. അതുപോലെ തന്നെ ബക്കാലകളും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല നല്ല ഫ്രഷ് പച്ചക്കറികൾ നോക്കി, ഫ്രഷ്. അത് ഇതിൻ്റെ ഇടയിൽ കൂടിയും സ്ത്രീകൾ എങ്ങനെ വരുന്നതെന്തോ, സ്ത്രീകളൊക്കെ എങ്ങനെ ഇവിടേക്ക് പ്രവേശിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്ത്രീകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ വല്ലാതെ ഇതാക്കും. നമ്മളിപ്പോൾ ഫാമിലിയും കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും തുടക്കത്തിൽ തന്നെ, അതായത് ഗേറ്റിൻ്റെ അവിടെ തന്നെ അവർ പറഞ്ഞു നിങ്ങൾ അതിനകത്തേക്ക് ഫാമിലിയും കൊണ്ട് പോകരുത്, ഞങ്ങളുടെ അമ്മയും പെങ്ങളും പോലെയാണ് എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് കൊണ്ടുപോകാതിരിക്കാനാണ് സഹോദര നിനക്ക് നല്ലതെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു കടയുടെ മുന്നിൽ അവരെ നിർത്തി അതിനുശേഷം ഇങ്ങോട്ട് വന്നു. പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും തിരക്ക് കുറഞ്ഞു വരികയാണ് കേട്ടോ. ആ മിഡിൽ ഭാഗത്ത്, അതായത് റോഡിൻ്റെ മിഡിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഇവിടെ അങ്ങോട്ട് തിരക്ക് കുറവാണ്. ആ ഇവിടെയൊക്കെ സ്ത്രീകളൊക്കെ വന്ന് നിൽപ്പുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി. പക്ഷേ ഫിലിപ്പീനികളും അങ്ങനെ ഇതൊന്നുമില്ല, കൂടുതലും ഇന്ത്യക്കാരും അറബ്സും ഒക്കെയാണുള്ളത്. അറബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ യമൻ, മസർ അങ്ങനെയുള്ള രാജ്യത്തിലുള്ളവരാണ് ഇവിടെ കൂടുതലും വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ തിരക്ക് തീർന്നു കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ തിരക്ക്. ഇത് മെയിൻ റോഡാണ്. ഇപ്പം നമ്മൾ വന്നത് അതാ മെയിൻ റോഡെന്ന് പറഞ്ഞപ്പോൾ പോക്കറ്റ് റോഡിലെ മെയിൻ റോഡാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് തുണിക്കടയും ബാഗിൻ്റെയും അതിൻ്റെ എൻ്റെയൊക്കെ ഷോപ്പുകളാണ്. അതിൽ നമുക്ക് അവിടെയും പോയി അവിടുത്തെ കാഴ്ചകളും കാണാം.